എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ആൻഡ് ഫെല്ലോയ്ക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു കൂട്ടുകാരൻ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ്. അവന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാനുള്ള ഭാഗ്യമുണ്ടായി. അവൻ ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 സെക്കൻഡിനുള്ളിൽ 42 പുഷപ്പ് അടിച്ചുകൊണ്ട്, വെറുതെ പുഷപ്പ് അടിക്കല്ല, 10 കിലോ ഡംബൽ അവൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് 42 പുഷപ്പ് അടിച്ച് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയപ്പോൾ അവന് എല്ലാവിധത്തിലുള്ള ആശംസകളും എല്ലാവിധത്തിലുള്ള നന്മയും നേരുകയാണ്. ഇനിയും തുടർന്നും 20 കിലോ തോളിൽ വെച്ച് നിനക്ക് പുഷപ്പ് അടിക്കാനുള്ള യോഗമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് ഏകദേശം 18-ാം തീയതിയാണ് നമ്മൾ ചെയ്തത്. നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് പിന്നീട് അതിൻ്റെയും കൂടെ ഒരു പ്രൂഫ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ട് നൽകാം, അതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ പ്രഡിക്ഷൻ ആയിരുന്നു പരീക്ഷ സെപ്റ്റംബർ 6-ാം തീയതി ഒരു കാരണവശാലും നടത്തില്ല എന്നുള്ളൊരു പ്രഡിക്ഷൻ ആയിരുന്നു. അത് മറ്റൊരു രീതിയിലാണ് സംഭവിച്ചത്. എന്നാലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നടന്നു, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരാം. നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ അവരും ഫോർവേഡ് ചെയ്തിരുന്ന ഒരു മെസ്സേജ്, സെപ്റ്റംബർ 6-ാം തീയതി അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പരീക്ഷ നടക്കാം, സർക്കാർ ഹയർ അപ്പീലിന് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേ മാറാവുന്നേ ഉള്ളൂ എന്നുള്ള ചില മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ അവരോടുള്ളൊരു മറുപടി, സെപ്റ്റംബർ 13-ാം തീയതി വരെ ഇനി ഒരു കാരണവശാലും പ്ലസ് വൺ പരീക്ഷ നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പറയാൻ കാരണം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ FB പോസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് 13-ാം തീയതി വരെ ഒരു കാരണവശാലും പ്ലസ് വൺ പരീക്ഷ നടത്താൻ കഴിയില്ല, കാരണം സുപ്രീം കോടതിയുടെ വിധി അനുസരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി പറഞ്ഞു 13-ന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ കോടതി നീക്കുകയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിധി ലംഘിച്ചുകൊണ്ട് അതിനൊരു ഹയർ അപ്പീലിന് പോകാൻ സംസ്ഥാന സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ താല്പര്യമില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം FB പോസ്റ്റിൽ കൂടി വ്യക്തമാക്കുന്നത്. അതായത് സർക്കാരിന് ഒരുപക്ഷെ അറിയാം, വീണ്ടും ഇതിനൊരു ഹയർ അപ്പീലിന് പോയി കഴിഞ്ഞാലും ആ ഒരു തീരുമാനത്തിൽ തന്നെ കോടതി നിൽക്കും, അല്ലെങ്കിൽ തെളിവുകൾ സർക്കാരിനെതിരാണ് എന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 13-ാം തീയതി വരെ കാത്തിരിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 13 എന്ന് പറഞ്ഞൊരു തീയതി വരെ പ്ലസ് വൺ പരീക്ഷ നടക്കില്ല എന്ന് കൂട്ടുകാരൻ മനസ്സിലാക്കുക. ഒരുപാട് മെസ്സേജുകൾ ചോദിക്കുന്നുണ്ട്, ചില വീഡിയോകൾ സഹിതം പ്രചരിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ടീച്ചർമാരുടെ വോയിസാണ്, എല്ലാവരും അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് പഠിക്കാതിരിക്കേണ്ട കേട്ടോ, പരീക്ഷ 6-ാം തീയതി തന്നെ നടത്തും, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒന്ന് രണ്ട് വോയിസാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് 13-ാം തീയതി വരെ പ്ലസ് വൺ പരീക്ഷ നിലവിലെ അവസ്ഥയിൽ നടക്കില്ല, കാരണം മുഖ്യമന്ത്രി, ക്ഷമിക്കണം, വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് 13-ാം തീയതി സുപ്രീം കോടതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ പിന്നീട് മുമ്പോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് ഹാൾ ടിക്കറ്റിൻ്റെ ഒരു കാര്യമാണ്. ഹാൾ ടിക്കറ്റ് നിലവിൽ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹാൾ ടിക്കറ്റിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഒപ്പിട്ട് ടൈം ടേബിളും എല്ലാം സഹിതം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഹാൾ ടിക്കറ്റിന് എന്ത് ചെയ്യുമെന്നുള്ള വളരെ വലിയൊരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തിന് ഇത് മാത്രമാണ് ഒരു പക്ഷേ ഉത്തരമായിട്ട് വരിക. ഒരു പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഹാൾ ടിക്കറ്റ് പാവപ്പെട്ട ശിവൻകുട്ടി സാറ് കഷ്ടപ്പെട്ട് എല്ലാവർക്കും നിർദ്ദേശമൊക്കെ നൽകി അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹാൾ ടിക്കറ്റാണ്. അതിന് ഇനി ഈ ഒരു അവസ്ഥ വരുമോ നമുക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിൽ ആ ഒരു വിവരം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിലവിൽ അതാണ് അവസ്ഥ. പിന്നെ 13-ാം തീയതി കൂടുതൽ എന്ത് സംഭവിക്കും, പരീക്ഷ ക്യാൻസൽ ചെയ്യാനുള്ള തീരുമാനം എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത് അങ്ങനെയുള്ള വാർത്തകൾ ദൈവചെയ്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആരെങ്കിലും അങ്ങനെ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഫേക്കായിട്ടുള്ള വാർത്തയാണ്. കാരണം നിലവിൽ നമ്മുടെ സുപ്രീം കോടതി ഒരു പരീക്ഷയും ക്യാൻസൽ ചെയ്യുന്നൊരു തീരുമാനം അങ്ങനെ എടുക്കാറില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു പ്ലസ് വണ്ണിലെ കേസാണെങ്കിലും നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ കോടതിക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് അത് ഇപ്പോൾ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും പ്രസം പരീക്ഷ റദ്ദാക്കും, ക്യാൻസൽ ചെയ്യുമെന്നുള്ള ഒരു അർത്ഥം ആ ഒരു വിധിക്കില്ല, അല്ലെങ്കിൽ 13-ാം തീയതി എടുക്കുന്ന തീരുമാനത്തിനും അങ്ങനെയുള്ളൊരു സാധ്യത കുറവാണ് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഉള്ള തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ മാറ്റി വയ്ക്കുക, അതൊരു അപേക്ഷയാണ്. പരീക്ഷ ഉണ്ടാകും, എപ്പോഴാണെന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ സുപ്രീം കോടതിയിൽ പോയ കുറച്ച് കേസുകളിലൊക്കെ സുപ്രീം കോടതി പരീക്ഷ റദ്ദാക്കുവാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് മെജോറിറ്റി കേസുകളും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു നിരീക്ഷണം നടത്തുന്നത്. വെറുതെ എന്നെ പൊങ്കാല ഇടരുത്, ഞാൻ കുറച്ച് വസ്തുതകൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇതാണ് നിലവിൽ അതിനകത്തുള്ള പോസിബിലിറ്റി. 13-ാം തീയതി കോടതി കേസ് പരിഗണിക്കട്ടെ, അതിനുശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് നീക്കാൻ കഴിയൂ. സംസ്ഥാന സർക്കാർ 13-ാം തീയതി ചെയ്യാൻ പോകുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോവിഡ് നിയന്ത്രണങ്ങളെപ്പറ്റിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് വിദ്യാർത്ഥികൾ സുരക്ഷിതമായിട്ട് പരീക്ഷ എഴുതിക്കാൻ പോകുന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ്, കത്തി വിജയയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അത് അവിടെ സമർപ്പിക്കാനാണ് 13-ാം തീയതി ഉദ്ദേശിക്കുക. അപ്പോൾ അതിലൊക്കെ കോടതി സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ പിന്നീട് ഒരു ഡേറ്റ് നീട്ടിക്കൊടുത്തുകൊണ്ട് പരീക്ഷ ഇത്ര കോവിഡ് റേറ്റ് കുറയുകയാണെങ്കിൽ പരീക്ഷ നടത്താമെന്നുള്ള ഒരു ഉത്തരവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുമതിയോ സംസ്ഥാന സർക്കാരിന് കൊടുക്കാം. അതായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത്. നിലവിൽ പരീക്ഷ നടത്തത്തേയില്ല, പരീക്ഷ റദ്ദാക്കും, ക്യാൻസലാക്കാൻ സാധ്യതയുണ്ട്, ക്യാൻസലാക്കും എന്നുള്ള അങ്ങനെയുള്ള നിങ്ങളുടെ മെസ്സേജുകൾ ഒഴിവാക്കുക, അതിനുള്ള സാധ്യത തീരെയില്ല. പല്ലിയുടെ സൗണ്ടാണ് കണ്ടോ, സത്യം. എനിക്ക് വിശ്വാസമില്ല, എന്നാലും ഇവിടെയൊക്കെ പറയാറുണ്ട് പല്ലി ജലിച്ചു കഴിഞ്ഞാൽ സത്യമാണെന്ന്.
അപ്പോൾ പല്ലി സഹിതം ചിലച്ചിരിക്കുന്നു. ഇത് സത്യമാണെങ്കിൽ പല്ലി ചിലക്കുന്നതിനകത്ത് ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കും വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാൻ മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ. എല്ലാവർക്കും